നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കേസരി ജീവിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആർ സി സിയിൽ ക്യാൻസർ ചികിത്സ തുടരുമ്പോഴും പുഷ്പപ്പും വെയിറ്റ് ലിഫ്റ്റിങ്ങും എല്ലാമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും കരുത്തിനെ ബിൽഡ് ചെയ്യുകയായിരുന്നു കെ സി പ്രസാദ് ഒടുവിൽ അതിജീവനത്തിന്റെ കൈക്കരുത്തിൽ നേടിയത് മിസ്റ്റർ ഇന്ത്യ പട്ടം രണ്ടു വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അമ്പത്തിരണ്ടാം വയസ്സിൽ തിരക്കുകൾക്കിടയിലും ഈ ജനപ്രതിനിധി രാവിലെ ജിംനേഷ്യത്തിലെത്തും വർക്കൗട്ടിൽ മുഴുകും സ്കൂൾ പഠനകാലത്ത് തന്നെ ബോഡി ബിൽഡർ ജില്ലാ സംസ്ഥാന ദേശീയതലത്തിലും മാസ്റ്റേഴ്സ് മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടി രണ്ടായിരത്തി ആറിൽ പെട്ടെന്ന് ശരീരം മെലിയാനും ശബ്ദം നഷ്ടപ്പെടാനും തുടങ്ങി പരിശോധിച്ചപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥയിൽ ക്യാൻസർ സ്വകാര്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആർ സി സിയിലെത്തി ഡോക്ടർ സങ്കടത്തോടെ പറഞ്ഞത് ആറുമാസത്തെ ജീവിത കാലാവധി അന്നേരം കൈക്കുഞ്ഞുമായി ഭാര്യ ആശുപത്രിയുടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു വേദന കടിച്ചമർത്തി അവർ കരുത്തോടെ കൂടെ നിന്നു രോഗത്തിന് കീഴടങ്ങില്ലെന്ന വാശിയോടെ പ്രസാദ് ജിംനേഷ്യത്തിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും സജീവമായി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിൽ സൌത്ത് ഇന്ത്യയും മിസ്റ്റർ ഇന്ത്യയുമായി രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്നു പത്ത് വർഷം വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗവും അഞ്ചു വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാടാനപ്പള്ളി ഡിവിഷനിൽ നിന്നും ജയിച്ച തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായി പത്തരവർഷം സി പി എം വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി ആയിരുന്നു നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവുമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കെ എസ് കെ ടി യു സി ഐ ടി യു ഭാരവാഹിയായിരുന്നു മണപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റും ജില്ലാ ഭാരവാഹിയും കളരി ഗുരുക്കളുമായ വാടാനപ്പള്ളി കടവത്ത് വീട്ടിൽ കെ വി ചെറുകണ്ടൻകുട്ടിയുടെയും മാധവിയുടെയും മകനാണ് സഹോദരൻ കെ സി സുരേഷ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യനായ ശേഷം ബി എസ് എഫിലായിരുന്നു ഭാര്യ ബിന്ദു അധ്യാപിക മകൻ ആദിത്യ ആദിത്യപ്രസാദ് ബിരുദ വിദ്യാർത്ഥി നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ